നമസ്കാരം. അഞ്ചുമണി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 4 മണി. ഇതുപോലെ നേരത്തെ തന്നെ നിങ്ങൾക്ക് വാർത്തകളും മറ്റും അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള മണികളായിട്ട് ഒന്ന് വിട്ടേക്ക്. പ്രധാന വാർത്തകളിലേക്ക്. ഹർത്താൽ ദിവസം കാമുവിനൊപ്പം ഒളിച്ചോടിയ വീട്ടമ്മ വീട്ടിൽ വാഹനം കിട്ടാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി. ഭാര്യ തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ടെന്ന് ഭർത്താവ്. എന്നാൽ ഹർത്താൽ തന്നെ രക്ഷിച്ചെന്ന് കമ്പൻ. ഇപ്പോൾ കിട്ടിയ വാർത്ത. മാർക്ക് നഗറിൽ കടിക്കാമെന്ന നായെ കല്ലെറിഞ്ഞതിന് യുവാവിനെതിരെ കേസ്. ഡ്രം നഗറിൽ ബഹുനില കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരുപാട് ആളുകൾക്ക് പരിക്ക്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ട്. ഞങ്ങളുടെ പ്രതിനിധി അനു ഇപ്പോൾ ലൈനിലുണ്ട്. നമുക്ക് അനുവുമായി സംസാരിക്കാം. ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് ബിൽഡിംഗ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇത് ബിൽഡിംഗിലേക്ക് പോകുന്ന വഴിയാണ്. ഹലോ അനു, താങ്കൾക്ക് കേൾക്കാമോ? താങ്കളിപ്പോൾ എവിടെയാണുള്ളത്? ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയാണോ ഉള്ളത്? താങ്കൾക്ക് വ്യക്തമായിട്ട് കേൾക്കാമല്ലോ അല്ലേ? ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ അവിടെ എന്താണ്? ഞാനൊരു നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. അവിടെ ഭയങ്കര പൊടിയും ഒരുപാട് ആൾക്കൂട്ടമാണ്. അപ്പം കടയൊക്കെ അടച്ചിട്ടിട്ട് കടക്കാരൻ വരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയിരിക്കുക. അവനു പറയൂ, അവിടെ ഏകദേശം എത്രത്തോളം ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്? എത്രത്തോളം വാഹനങ്ങൾക്കാണ് അവിടെ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് വ്യക്തമായിട്ട് തന്നെ പറയൂ. ഇടിഞ്ഞു വീണ ബിൽഡിങ്ങിൻ്റെ അടിയിൽ പോയി ഞാനിനി ആൾക്കാരുടെ എണ്ണവും വണ്ടിയുടെ എണ്ണം എടുക്കാൻ പോകല്ലേ? ക്യാമറാമാൻ ചേട്ടാ, ചേട്ടൻ്റെ പേരണ ബ്ലസൻ. ആ ക്യാമറാമാൻ ബ്ലസനോടൊപ്പം അനു പെരുവഴിയിൽ നിന്ന്. മണി വാർത്ത വായിക്കുവാനുള്ള രാകേഷ് എത്താൻ ലേറ്റ് ആകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വീട്ടുപണി തീരാത്തത് മൂലം ഭാര്യ വിടാത്തതിനാലാണ് സംഭവമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി.